നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഗവർണറെ വീണ്ടും വീണ്ടും ആക്രമിച്ച് പ്രകോപിതനാക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് തരത്തിൽ നോക്കിയാലും ഗവർണർ നിയമസംഹിതയ്ക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രധാന ബോധ്യമുണ്ടായിട്ടും രാഷ്ട്രീയമായി തന്നിഷ്ടപ്രകാരം ഇവിടെ നടക്കാത്തതുകൊണ്ട് ഗവർണറെ ആക്രമിച്ച് ഒതുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ഒരു ആശയം. പരോക്ഷമായി തന്നെ പ്രത്യക്ഷമായി തന്നെ ഗവർണർക്കെതിരെ ആഹ്വാനം നടത്തുന്ന, സമരാഹ്വാനം നടത്തുന്ന, പ്രതിഷേധങ്ങൾ ആഹ്വാനം ചെയ്യുന്ന, SFI-ക്കാരെയും DYFI-ക്കാരെയും പ്രകോപിതരാക്കി ഇളക്കിവിടുന്ന ഒരു സമീപനം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കാണിക്കുക എന്നത് അത്യന്തം വില കുറഞ്ഞ നടപടിയായിട്ടാണ് കേരള ജനത കാണുന്നത്. ഇപ്പോഴും പറയുന്നത് ഓർഡിനൻസുകളിൽ ഒപ്പിടണം, ഞങ്ങൾക്ക് തന്നിഷ്ടം നടത്തണം, ഞങ്ങൾക്ക് തോന്നിയ ആളുകളെ VC-മാരാക്കണം, ഞങ്ങൾക്ക് തോന്നിയ ആളുകളെ തിരികെ കയറ്റണം, അതിനൊക്കെ ഗവർണർ അനുമതി നൽകണം എന്ന് ഇങ്ങനെ പറയാൻ നാണവും ഉളുപ്പമില്ലാത്ത ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട് എന്ന് പറയുന്നത് അത്യന്തം ആശങ്കാജനകമാണ്. ഓർഡിനൻസുകളിൽ ഒപ്പിടുകയില്ലെന്നാണ് പറയുന്നത്. ക്ഷമിക്കണം, താൻ ഓർഡിനൻസ് വായിച്ചു നോക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. വായിച്ചു നോക്കാതെ ഒപ്പിടാൻ പറ്റില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് ദിവ്യസിദ്ധിയുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചത്. തിരുവനന്തപുരത്ത് ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികൾക്കെതിരെ സംഘടിപ്പിച്ച ജനകീയ കൺവെൻഷൻ, അതായത് ഒരു സംസ്ഥാനത്തെ ഗവർണർക്കെതിരെ സംഘടിപ്പിക്കുന്ന ഒരു കൺവെൻഷൻ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും രസകരമായ ശ്രദ്ധേയമായ നടപടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ചാൻസലർ പദവിയിലിരുന്നു കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ അപകീർത്തിപ്പെടുത്തുന്നു. ഇവിടെ സർവകലാശാലകളെ അപകീർത്തിപ്പെടുത്തുന്നത്, വിദ്യാഭ്യാസ നിലവാരം തകർക്കുന്നത് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള സഖാക്കളാണ്. നിങ്ങളുടെ കൂടെയുള്ള സഖാക്കളായ അധ്യാപകരും SFI, DYFI, വിദ്യാർത്ഥി അല്ലെങ്കിൽ യുവ സമൂഹവുമാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം. സർവാധികാരങ്ങളും തന്നിലാണ് എന്ന് കരുതിയാൽ അവിടെ ഇരിക്കാമെന്നേ ഉള്ളൂ. സർവ്വ അധികാരങ്ങളും കേരളത്തിൻ്റെതായ, ഒരു സംസ്ഥാനത്തിൻ്റെതായ, സംസ്ഥാന ഭരണ നിർവഹണത്തിൻ്റെതായ എല്ലാ അധികാരങ്ങളും ഗവർണറിൽ നിക്ഷിപ്തമാണ്. ഗവർണർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി നാട് ഭരിക്കുന്നത്. ഫോർ ഗവർണർ, രാഷ്ട്രപതിയും അങ്ങനെ തന്നെ. രാഷ്ട്രപതിക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഭരണ നിർവഹണം നടത്തുന്നത്. ഗവർണർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഭരണ നിർവഹണം നടത്തുന്നത്. അതെല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെ. സത്യം പറഞ്ഞാൽ ഗവർണറുടെ കൂലിക്കാരനാണ് താങ്കൾ എന്ന് പറയാതെ വയ്യ. കാര്യം ജനാധിപത്യ സംവിധാനമാണ്, എന്നാലും അതങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഭരണഘടന പ്രകാരം. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം ആരും അംഗീകരിക്കുന്ന ഒന്നാണ്. ആ നേട്ടമുണ്ടായിട്ട് വേണ്ടേ അംഗീകരിക്കാൻ. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചുരുങ്ങിയ കാലത്തിനകം തന്നെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ പടവലങ്ങിയ പോലെ താഴ്പോട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ആരിഫ് മുഹമ്മദ് ഖാനെ ചൊറിയാൻ നിൽക്കാതിരിക്കുകയാണ് പിണറായി വിജയന് നല്ലത് എന്ന് മാത്രമേ കേരള ജനതയ്ക്ക്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അങ്ങയോട് പറയാനുള്ളൂ. കൂടുതൽ കൂടുതൽ ദുഷ്കരമായ കുഴികളിലേക്ക്, പടുകുഴികളിലേക്ക് സർക്കാരും മുഖ്യമന്ത്രിയും വീണുപോകാതിരിക്കാൻ അത് അനിവാര്യമാണ്.